നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വയം കുഴിച്ച സ്വപ്നക്കുഴിയിൽ സക്കാത്തിനൊപ്പം ഖുറാനും കടത്തിയതിന് എന്ത് ശിക്ഷ വേണമോ ഏറ്റുവാങ്ങാം. മതത്തിനെ കൂട്ടുപിടിച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് നിരക്കാത്ത ഡയലോഗ് പറഞ്ഞ മന്ത്രി കെ ടി ജലീലിന് കുരുക്കു മുറുക്കിയത് താൻ കുഴിച്ച കുഴിയിൽ. ഇഡിയുടെ ഒന്നൊന്നര ചോദ്യത്തിൽ എല്ലാം ഓക്കെയായി. മന്ത്രി കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഇടവരുത്തിയത് താൻ കുഴിച്ച കുഴിയിലാണ്. സ്വപ്നയുമായി ജലീലിന്റെ ഫോൺ രേഖ പുറത്തു വന്നതോടെ ജലീൽ നടത്തിയ നീക്കങ്ങളാണ് പുലിവാലായത്. പത്രക്കാരെ പറ്റിക്കാൻ ജലീൽ പുറത്തുവിട്ട കോൺസുലേറ്റുമായുള്ള സംഭാഷണം നിർണായകമായ തെളിവായി. കോൺസുലേറ്റ് ജനറൽ പറഞ്ഞതിനാലാണ് താൻ സ്വപ്നയെ വിളിച്ചതെന്നും ബാക്കി കാര്യങ്ങൾ കോൺസുലേറ്റിനോട് ചോദിക്കണമെന്നും പറഞ്ഞയച്ചു. താൽക്കാലികമായി ജലീൽ ജയിച്ചെങ്കിലും അത് ജലീലിന് കുരുക്കായി. ആദ്യം സക്കാത്തിനുള്ള സാധനമായും അവസാനം ഖുറാനിൽ പിടിച്ച് മതത്തിന്റെ പിന്തുണ കിട്ടാനാണ് ശ്രമിച്ചത്. പക്ഷേ എല്ലാം ജലീലിന് പാരയായി. അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജലീലിനെ ചോദ്യം ചെയ്തു. പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിലും സ്വപ്നയെ പറ്റിയുള്ള ഒന്നൊന്നര ചോദ്യത്തിലാണ് ജലീൽ തട്ടിവീണത്. UAE കോൺസുലേറ്റ് ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബി, അറ്റാഷെ റാഷിദ് ഖാമി അൽ സിമേരി എന്നിവരുമായുള്ള ബന്ധം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത് എന്നിവരുമായുള്ള ബന്ധം, നയതന്ത്ര ചാനലിലൂടെ എന്തിന് മതഗ്രന്ഥങ്ങൾ എത്തിച്ചു, പ്രോട്ടോകോൾ ലംഘിച്ച് എന്തിന് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടു, സ്വപ്ന സുരേഷുമായുള്ള തുടർച്ചയായ ഫോൺ വിളികൾ തുടങ്ങിയവയാണ് ചോദിച്ചത്. അപ്രതീക്ഷിതമായ ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ ജലീൽ ശരിക്കും കുടുങ്ങി. സ്വപ്നയുമായുള്ള ബന്ധം പറഞ്ഞ് ചാനലുകാരെ പറ്റിച്ചതുപോലെ ഇഡിയുടെ അടുത്ത് വില പോയില്ല. അതോടെ കൂടുതൽ സംശയമായി. ഇനിയും ജലീലിനെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. മന്ത്രി കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതോടെ വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രചാരണ വിഷയം കൂടി രാഷ്ട്രീയ എതിരാളികൾക്ക് ലഭിക്കുകയാണ്. ജലീലിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കി CPM പ്രതിരോധത്തിനൊരുങ്ങിയുമ്പോഴും ചരിത്രത്തിൽ ആദ്യമായി ഒരു കേരള മന്ത്രിയെ ഇഡി ചോദ്യം ചെയ്തത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൽ വിശദീകരിക്കുന്നത് മുന്നണിക്ക് പ്രയാസമായിരിക്കും. കേന്ദ്ര ഏജൻസികളുടെ ഈ വിഷയത്തിലെ അന്വേഷണം നീണ്ടുപോയാൽ പ്രത്യേകിച്ചും. ജലീലിനെ സംരക്ഷിക്കുന്ന CPM നേതൃത്വത്തിനെതിരെ അതൃപ്തി പ്രകടിപ്പിച്ച CPI നേതാക്കളുടെ നിലപാടും ശ്രദ്ധേയമാകും. രാഷ്ട്രീയ എതിരാളികൾക്ക് അങ്ങോട്ട് ആയുധം കൊടുക്കുന്ന അവസ്ഥയാണ് സ്വർണ്ണക്കടത്ത് കേസിലൂടെ ഉണ്ടായതെന്ന് CPI വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ജലീലിന്റെ LDFലെ രാഷ്ട്രീയ ഭാവി. ചോദ്യം ചെയ്യൽ വാർത്ത പുറത്തു വന്നതോടെ ജലീലിനെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാത്രി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തിവീശിയതോടെ സംസ്ഥാനത്തെമ്പാടും പ്രതിഷേധ തിരി ഒരുക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാനും പ്രതിപക്ഷ കക്ഷികൾ ആലോചിച്ചു. എന്നാൽ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രം രാജിവെക്കണമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നാണ് CPM നേതൃത്വം ചോദിക്കുന്നത്. ജലീൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം രാജിയെക്കുറിച്ച് ആലോചിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. മന്ത്രിയെന്ന നിലയിൽ കോൺസുലേറ്റുമായി ഇടപെടുന്നതിനുള്ള ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിക്കപ്പെടുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഗമനം. അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് മന്ത്രിക്കെതിരാണെങ്കിൽ രാജി എന്ന ആവശ്യത്തിന് ശക്തിയേറും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.